ഹലോ ഹായ് നമസ്കാരം ലാലേട്ട നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ നേര് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് എന്തായാലും നേര് റിലീസാവുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റികളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട് ആ ട്രെയിലർ വന്നതിന് ഹൈപ്പ് ഉണ്ട് അതുകൂടാതെ ലാലേട്ടനും ജീത്തു ജോസഫും ജഗദീഷ് സിദ്ദിഖ് അനശ്വര പിന്നെ ആ സിനിമയുടെ കോറൈക്ടറും കൂടിയായിട്ടുള്ള ശാന്തി തുടങ്ങിയിട്ടുള്ളവരുടെയൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആ ഇൻറ്റർവ്യൂസിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പല സിനിമാ ഗ്രൂപ്പുകളിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ അടിപൊളിയാണ് ഈ ഇൻറ്റർവ്യൂ ഇവർ തകർത്തിട്ടുണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ വേറൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അടുത്ത അതിഗംഭീര ഇൻ്റർവ്യൂവർ ആരാണ് എന്നൊക്കെ പ്രവചിക്കുന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടു അത് അതുകൂടാണ്ട് പലതിൻ്റെയും തമ്മിലൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്ത് അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഇൻറ്റർവ്യൂസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം മാത്രമല്ല ചില ഇൻ്റർവ്യൂസിൽ ലാലാട്ടം പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കുറേ റൈറ്റപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഇൻ്റർവ്യൂസൊക്കെ നമ്മളൊന്ന് കണ്ടുനോക്കണമല്ലോ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഞാൻ ഈ പറയാൻ പോകുന്നത് എൻ്റെ സത്യം പ്രതിസന്ധമായിട്ടുള്ള ഒപ്പീനിയനാണ് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഈ ഇൻറ്റർവ്യൂസിലൂടെ ഒക്കെ കടന്നുപോയി മേജർ മീഡിയാസിന് കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസും ഒക്കെ ഞാൻ കണ്ടു നോക്കി എല്ലാ ഇൻറ്റർവ്യൂസിനും ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സിനിമ തുടങ്ങുമ്പോൾ എന്താണ് നേര് നേരിലെ കഥാപാത്രം എന്താണ് എങ്ങനെയാണ് നേരെന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നത് ഈ സിനിമയുടെ പ്രത്യേകത എന്തായിരിക്കും പിന്നെ ജീത്തു ജോസഫിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്നുമില്ലാത്തൊരു സാധാരണ പടം എന്നൊക്കെ പറയും പക്ഷേ സിനിമ ഗംഭീര സിനിമയായിരിക്കും നിങ്ങളെ വിശ്വസിക്കാമോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്നു ഒരു സിനിമ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ലാലേട്ടനെയാണോ മമ്മൂക്കയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ലാലേട്ടന് വേണ്ടിയിട്ടാണ് ഈ സിനിമ എന്ന് എപ്പോഴാണ് തീരുമാനിച്ചത് ലാലേട്ടൻ എപ്പോഴാണ് ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഇതിൻ്റെ കോറൈറ്റർ ചോദിക്കുന്ന ഇതെപ്പോഴാണ് പറഞ്ഞത് എങ്ങനെയാണ് ഈ ടീമിലേക്ക് വന്നത് അഭിനയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം വളരെ സെറ്റായിട്ടുള്ള നമുക്ക് റാൻഡമായിട്ട് ഞാൻ ഒരു പന്ത്രണ്ട് വർഷം റേഡിയോയിൽ ഉണ്ടായിരുന്നതാണ് റാൻഡമായിട്ട് ഇതാ ഒരാൾ വരുന്ന ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളെ ഞാൻ കണ്ടുള്ളൂ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടു മുഴുവൻ കണ്ടു ചിലത് ടു എക്സിലിട്ട് കണ്ടു ചിലത് അതിലും കൂടുതൽ സ്പീഡിലിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കുന്ന അത്രയും ബോറിങ് ആയിട്ടും തോന്നി എന്നാൽ അതേസമയം നോർമൽ സ്പീഡിലിട്ട് കാണാൻ തോന്നുന്ന രസമുള്ള കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ ലാലിറ്റർ ആണെങ്കിലും അതല്ല ജീത്തു ജോസഫ് ആണെങ്കിലും പല ഇൻ്റർവ്യൂസിലായിട്ട് ഒരു ഇൻറ്റർവ്യൂലല്ല പല ഇൻറ്റർവ്യൂൽ പല ഭാഗങ്ങളിലായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു റെസ്പോൺസ് കൊടുക്കണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ അതിനോടൊപ്പം ചേർത്ത് പറയണം എൻ്റെ ചാനലാണോ അപ്പോൾ എനിക്ക് പറയാമല്ലോ അപ്പോൾ എന്നോട് ലാലേട്ടൻ പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊന്നും ആരും വന്ന് ചോദിക്കാൻ പോകുന്നില്ല അത് ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസിലാണല്ലോ നമുക്ക് അതിനുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഒക്കെ പറയാൻ പറ്റുക അപ്പോൾ ലാലേട്ടൻ്റെ പലതരം ഇൻറ്റർവ്യൂസിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ സുദീർഘമായ കരിയറിൽ അദ്ദേഹത്തിനോടൊപ്പം ഒപ്പം നിന്നിട്ടുള്ള ഇപ്പോഴും നിൽക്കുന്ന ആരാധകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കുക ആ ഫാൻസിനോടൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലാണ് ഈ മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ആ സംഘടന തുടങ്ങി വയ്ക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നത് മമ്മൂട്ടിയായിരുന്നു എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ അറിയുന്നത് പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ഫാൻ ഫൈറ്റുകൾ നോക്കുമ്പോൾ മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ മോഡൽ മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കിയെ വിളിക്കാൻ പോകുന്ന എത്ര പേർക്ക് പേർക്കറിയായിരിക്കും ഇങ്ങനൊരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നതിന് വേണ്ടി ലാലേട്ടനൊപ്പം ഉണ്ടായിരുന്നത് മമ്മൂക്കിയായിരുന്നു എന്നുള്ളത് അതായത് അതിൻ്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഉള്ളത് മമ്മൂക്കയെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് ഈ ഇത്തരം ഫാൻ ഫൈറ്റുകൾ നടത്തുന്ന ആളുകൾ ഇത് ഇന്നാളുടെ ഇന്നാളുടെ എന്ന് പറയുന്ന രീതിയിൽ മാറ്റിമറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഫാൻ ഫൈറ്റുകൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാവരും ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അവരുടെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് പ്രവർത്തിക്കുക ഒരുമിച്ച് വളരുക എന്നൊക്കെ പറയുന്ന അതൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളാണ് അതിൽ ചിലപ്പോൾ ഒരാൾക്ക് ഹിറ്റുകൾ ഉണ്ടായിരുന്നു വരും ചിലർക്ക് ഫ്ലോപ്പുകൾ ഉണ്ടായിരുന്നു വരും അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛിക്കുക തരം താഴ്ത്തുക അവഹേളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അനാവശ്യമായിട്ടുള്ള വെറുതെ സമയം കളയാം നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു പണിയിൽ ആ സമയം കളയാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്തരം പരിപാടികൾക്ക് നിൽക്കാം പക്ഷേ അത് തീർത്തും അനാവശ്യമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ലാലേട്ടൻ്റെ ആ സ്പീച്ചിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുമുണ്ട് നമ്മൾ സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളാണ് സ്നേഹമാണ് സ്പ്രെഡ് ചെയ്യേണ്ടതെന്നൊക്കെ ആൻഡ് ഈ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത നല്ല പ്രവൃത്തികളെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൽ ഇത്രയും ആളുകൾക്കൊപ്പം നിന്ന് ലാലേട്ടൻ അതായത് ആറോ ഏഴ് മണിക്കൂർ എന്തോ കണ്ടിന്യൂസ് ആയിട്ട് ഫാൻസിനൊപ്പം നിന്ന് ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ലാലേട്ടനെക്കുറിച്ച് ചിലപ്പോൾ ചില ആളുകൾ വിമർശിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം പി ആറിൻ്റെ ഭാഗമായിട്ട് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പുള്ളി അത് ചെയ്തായിരിക്കുക എന്നൊക്കെയാണ് പക്ഷേ ലാലേട്ടൻ അത് ചെയ്യും കേട്ടോ ലാലേട്ടനെ കുറിച്ച് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന് മീറ്റ് ചെയ്യുന്നത് കണ്ണൂരിലുള്ള ആർമി ഓഫീഷ്യൽസിൻ്റെ എന്തോ ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഞാൻ മീറ്റ് ചെയ്യുന്നത് അപ്പം അന്ന് പകൽ ഈവൻറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ലാലേട്ടനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണം അദ്ദേഹം എല്ലാവരുടെയും കൂടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിരിച്ച് 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 നിൽക്കുകയാണ് അപ്പം ഇത്രയൊന്നും ഒരു മനുഷ്യന് ചിരിച്ചുകൊണ്ട് നിൽക്കാനോ ഇത്രയും പേർക്ക് കൂടെ പോസ്റ്റ് ചെയ്ത് നിൽക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല എന്ന് പറയുന്ന പക്ഷെ ലാലേട്ടൻ അത് ചെയ്യും ബാക്കി ആൾക്കാരുടെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്യും എന്നുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണെന്നുള്ളതും ഒക്കെ ഇതിനു മുമ്പും ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊരു അതൊരു ട്രിബ്യൂട്ടാണ് തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ലാലട്ടൻ തന്നെ പറഞ്ഞതുപോലെ എനിക്കെൻ്റെ പിള്ളേരുണ്ടറാന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പിള്ളേർക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ് അല്ലെങ്കിൽ അവർ ആകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ വി എയുടെ ഒക്കെ ഒരു കസിൻ ഉണ്ട് കാസർഗോഡുള്ള പുള്ളി അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് ലാലേട്ടനെ കാണുക എന്നൊക്കെ പറയുന്ന അത്രയും എഫേർട്ടിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണത് അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് ഇനി നമുക്ക് നേരിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂസിൽ ലാലേട്ടനും ചീത്തു ജോസഫൊക്കെ പറഞ്ഞാൽ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയ ചില സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് കടക്കാം ട്രെയിലർ റിയാക്ഷൻ വീഡിയോ നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും നേര് എന്ന് എഴുതുന്ന പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട് അതിൽ ബ്രെയിൻ ലിബിയിലാണ് ഈ എഴുത്ത് ഉള്ളത് അതായത് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ വരലുകൊണ്ട് ഇങ്ങനെ തൊട്ടു വായിക്കില്ലേ അപ്പോൾ ഈ സിനിമയിൽ കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ടാവുക അത് അനേശ്വരയുടെ കഥാപാത്രമായിരിക്കും അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ കിടപ്പുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ട്രെയിലർ റിയാഷനിൽ സംസാരിക്കാം ഈ സിനിമയിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം റിയൽ കോർട്ട് റൂം എങ്ങനെയാണ് എന്നുള്ളത് അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആ ഇൻറ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം ഇൻറ്റർവ്യൂസിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ മലയാള സിനിമ പ്രേക്ഷകർ അധികം ഒന്നും കോടതി മുറികൾ അങ്ങനെ കാണുന്നില്ലല്ലോ കാണുന്നതാണെങ്കിൽ തൊട്ട് മുമ്പ് ആരോ ചെയ്തു വെച്ച ഒരു സിനിമയിലെ കോടതി മുറി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത ആൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നു സിനിമ കണ്ട് ആയിട്ട് വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ റിയൽ എന്താണ് എന്നുള്ളത് അറിയാനും പഠിക്കാനും ഒന്നും മെനക്കെടാത്തതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സിദ്ദിഖ് സാർ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കോടതി ഒറിജിനൽ കോടതി ആയി മാറാത്തതിൻ്റെ കാരണം ഞങ്ങളൊന്നും കോടതി കയറി ഇറങ്ങാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ അവരുണ്ടാക്കുന്നത് ഒരു ഒറിജിനൽ സാധനമാണ് മറ്റൊന്നിൻ്റെ അനുകരണമല്ല നമ്മൾ നമ്മൾ കണ്ടു മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ കൊണ്ടുവരുന്നത് എന്നൊക്കെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരില്ലായിരുന്നു എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പോലീസുകാർ ഇവരൊക്കെ മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ടെക്നിക്കൽ ടേമുകൾ പറയുമ്പോഴും അതുപോലെ പോലീസിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കുറച്ചുകൂടി ഒറിജിനലായിട്ട് സിനിമകളിലൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് അപ്പോൾ അതുപോലെ ഈ സിനിമ ഒരു തുടക്കമാവട്ടെ ഒരു വക്കീലിൻ്റെ കൂടി റൈറ്റിംഗിൻ്റെ ഭാഗമായിട്ട് ഒറിജിനൽ ക്വാർട്ടറും നമ്മുടെ മുന്നിലേക്ക് വരട്ടെ പലരായി അഭിനന്ദിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് എങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് ഫ്രണ്ടിലേക്ക് നോക്കുന്നില്ല ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ പറയണമല്ലോ ആ സിനിമ മോശമാണെന്ന് പറയാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട് പക്ഷേ ഒരു നല്ല സിനിമയെ മോശമായി പറയണോ അല്ലെങ്കിൽ മോശമാണെന്ന് പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് പറഞ്ഞത് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തോന്നും ശരിയാണല്ലോ നമ്മൾ ഒരു നല്ല സിനിമ നമ്മളിങ്ങനെ മോശമായിട്ട് പറയണ്ടെന്നൊക്കെ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ആദ്യത്തെ ഭാഗത്ത് എന്ത് പറഞ്ഞു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത ഭാഗത്ത് പറഞ്ഞു നമ്മളിങ്ങനെ കൺഫ്യൂസ് ആക്കി നിർത്തുന്നു അതായത് ആ സിനിമ മോശമാണെന്ന് പറയാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട് നിങ്ങളൊരു സിനിമ കണ്ടു ആ സിനിമ മോശമാണെന്ന് തോന്നി നിങ്ങൾ മോശമാണെന്ന് പറയുന്നു അടുത്ത സെൻറ്റൻസ് ഒരു നല്ല സിനിമയെ മോശമാണെന്ന് പറയണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്ന് അല്ല ഇപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന സിനിമ നല്ല സിനിമ എന്നും ഇഷ്ടപ്പെടാത്ത സിനിമ വർക്കാവാത്ത സിനിമ അതൊരു മോശം സിനിമ അനുഭവമാണ് എന്നുമാണല്ലോ നമ്മൾ പറയാം ചില ആളുകൾ ചില സമയത്തെങ്കിലും എനിക്കിഷ്ടപ്പെടാത്ത സിനിമയാണ് ലോകത്തെ ഏറ്റവും മോശം സിനിമ എന്നുള്ള രീതിയിലും സിനിമയെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ നല്ല സിനിമയെക്കുറിച്ചാണോ ഞാൻ ഈ മോശം പറയാൻ പോകുന്നത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക കാര്യം അങ്ങനെ ഒന്ന് അങ്ങനെയൊന്നു അങ്ങനെയൊന്നില്ല എന്നുള്ളതല്ലേ അതായത് ഇപ്പോൾ ഈ സ്പെക്സ് ഇത് മോശമാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് അതായത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എനിക്കിത് വർക്കാവുന്നില്ല എനിക്കിതിൻ്റെ ഫ്രെയിമിങ് ഇഷ്ടപ്പെട്ടില്ല ഇതൊരു മോശം സാധനമാണ് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരു നല്ല സാധനത്തിന് മോശമാണെന്ന് ഞാൻ പറയണമെന്ന് ഞാൻ തന്നെ ആലോചിച്ച് എടുക്കണം എന്നും കൂടി അതിനോട് ചേർത്തു അപ്പം ഇങ്ങനെ എങ്ങനെ മോശമാണ് നല്ലതാണെന്ന് ഞാൻ എങ്ങനെ അറിയും ഇപ്പോൾ ഇതൊരു ഒരു ടെക്നിക്കൽ സാധനമാണ് അതായത് ഇതിൻ്റെ ഒപ്റ്റിക്സ് കറക്റ്റാണോ ഇതിൻ്റെ ഷേപ്പിംഗ് കറക്റ്റാണോ ഇത് നല്ല ഫിറ്റാണോ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ഉണ്ട് അത് ഇങ്ങനെയൊക്കെ വരണം അല്ലെങ്കിൽ ഇത്ര ക്വാളിറ്റി ടെസ്റ്റ് ഇങ്ങനെ പാസ് ആയിട്ട് ഉണ്ടാവണം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ സിനിമയുടെ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല കാണുന്ന ഓരോ പ്രേക്ഷകനും അത് ഡിഫറൻറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് അതൊരു മോശ സിനിമയെക്കുറിച്ചാണോ ഞാൻ മോശം പറഞ്ഞത് നല്ല സിനിമയെക്കുറിച്ചാണോ ഞാൻ മോശം പറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കും പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എല്ലാവരുടെ അഭിപ്രായം കേട്ടു നോക്കാം അഭിപ്രായം കേട്ടിട്ട് അവരെല്ലാവരും നല്ലത് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു നല്ല സിനിമ സിനിമയായിരിക്കും അപ്പോൾ മോശം പറയണ്ടല്ലേ എന്ന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിക്കാം പക്ഷേ അതപ്പം നമ്മുടെ ആവില്ലല്ലോ അത് വേറെ ആരുടെയൊക്കെ ആയി പോകില്ലേ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും അഭിപ്രായം പറഞ്ഞാലാണല്ലോ നമുക്കതിൽ നിന്നൊരു അഭിപ്രായം രൂപീകരിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സെൻറ്റൻസ് ആയിരുന്നു അത് ആദ്യം പറയുകയാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ മോശമായി പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടോ അതൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ല എൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻറ്റർവ്യൂ സീരീസിൽ എല്ലാത്തിലും നമുക്ക് ലാലേട്ടനെ വളരെ സമചിത്തതയോടുകൂടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് വളരെ എക്സൈറ്റഡായി എന്തെങ്കിലും ചെയ്യുന്നത് പോലെയോ വളരെ ദേഷ്യപ്പെടുന്നത് പോലെയോ അങ്ങനെയൊന്നും ഇല്ലാതെ അദ്ദേഹം ഒരു ഒരു പ്രോപ്പർ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു കാര്യം എനിക്ക് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് പ്രണവ് മോഹൻലാൽ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നതാണോ അപ്പോൾ ലാലേട്ടം പറയുന്നത് പണ്ട് എനിക്കും ഒരുപാട് യാത്രകളൊക്കെ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന പോലെ എനിക്കും ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ എത്തപ്പെട്ടു ഇതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അത് അറിയാതെ സംഭവിക്കുന്നതാണ് അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അയാളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഗംഭീരമായിട്ട് തോന്നി അതായത് നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട അതായത് എൻ്റെ മക്കൾ തീരണം എന്ന് ചിന്തിക്കുന്ന ആളുകളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അവരുടെ ചോയ്സ് അവരുടെ അമ്പീഷൻസ് അവരുടെ ആഗ്രഹങ്ങൾ അതിൽ കൂടെ നിൽക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് കൂടെ നിൽക്കാം കൂടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെനിക്ക് പറ്റില്ല എനിക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പറയാം പക്ഷേ എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നീയും വർക്ക് ചെയ്യണം എന്ന് പറയുന്ന അടിച്ചേൽപ്പിക്കലുകൾ അത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രണോ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിൻ്റെ മോനായതുകൊണ്ടും പ്രണോ മോഹൻലാൽ എന്ന് പറയുമ്പോൾ അതിനുള്ള മാർക്കറ്റ് വാല്യൂ ഒക്കെ വെച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ആഗ്രഹിക്കും അദ്ദേഹത്തിനെ വെച്ച് സിനിമ ചെയ്യണമെന്നുള്ളത് ഒരു പക്ഷേ ലാലേട്ടൻ്റെ ഉള്ളിൽ തന്നെ ആഗ്രഹം ഉണ്ടാകും എന്നെ പോലെ തന്നെ എൻ്റെ മകനും ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആവണം എന്നൊക്കെ പക്ഷെ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കാം കാര്യം അദ്ദേഹം സക്സസ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഇപ്പം ഞാൻ വളരെ സക്സസ്സായിട്ടുള്ള ഒരു ഫീൽഡിൽ ഞാൻ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കുന്നു ഒരുപാട് പണവും ഉണ്ടാക്കുന്നു എൻ്റെ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളിത് തന്നെ ചെയ്യട്ടെ അവരും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ പക്ഷേ അവർക്കൊരു ചോയ്സ് ഉണ്ടെന്നുള്ളതും അത് നന്നായാലും പാളിപ്പോയാലും അവരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും അവരത് ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും അതിനാണ് ഞാൻ കൂടെ നിൽക്കേണ്ടതെന്നൊക്കെയുള്ളൊരു തിരിച്ചറിവുണ്ടല്ലോ അത് ഈ ഒരു രണ്ട് സെൻറ്റൻസിലുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അത് പൊളിയായിരുന്നു പിന്നൊരു കാര്യം എനിക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ കോൺവെർസേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയത് ജീത്തു ജോസഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പണ്ടും ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്നു അന്നത് കുഴപ്പമില്ല ഇന്നത് കുഴപ്പമുണ്ട് ഇതിൻ്റെ ഒക്കെ പിന്നിൽ കളികളുണ്ട് മുമ്പ് ഹിറ്റായ സിനിമകളിൽ ഇതിനേക്കാൾ പ്രശ്നമുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അന്നത് പറഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ചില കളികളുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ വിടുക ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പണ്ടിറങ്ങിയ സിനിമകളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന എന്ന് വെച്ചാൽ ഒരു പൊതുജന പങ്കാളിത്തമൊക്കെ നമുക്ക് ഉറപ്പാക്കാവുന്ന വേദികളില്ലായിരുന്നു സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ഇൻ്റർനെറ്റില്ലായിരുന്നു എന്തിന് ലോക്ക്ഡൌണിന് മുമ്പ് പോലും ഇത്രയും പങ്കാളിത്തമുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നടക്കുന്നില്ലായിരുന്നു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമോ ട്വിറ്ററോ ഇതൊന്നും ആളുകൾ അത്ര ശക്തമായി ഉപയോഗിക്കാതിരുന്ന ഉപയോഗിക്കാതിരുന്നൊരു കാലത്ത് അന്നത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഇന്നിപ്പോൾ ഇത് ചർച്ചയാകുന്നതിൻ്റെ പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് എന്തോ ഒരു ഒരു വിയോജിപ്പുണ്ട് കാര്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യണമല്ലോ ആ ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യം വെറുതെ ഹാപ്പി ആയിട്ടിരുന്നാൽ പോരെ വിവാദങ്ങളിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എനിക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് അദ്ദേഹം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മീഡിയത്തിലാണ് ഇരിക്കുന്നത് ഒരുപാട് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇപ്പം എന്തുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് മോഹൻലാലെന്ന് പറയുന്ന ഒരു നടന് വേണ്ടിയിട്ട് അത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത് അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെയൊക്കെ ഉള്ളിൽ മോഹൻലാലെന്നു പറയുന്ന നടനുള്ള സ്ഥാനം അത്രമേൽ വലുതാണ് അത് സിനിമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അവിടെ അദ്ദേഹം ചെയ്യുന്ന ഏതൊരു കാര്യവും വലിയ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾ വിവാദങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു അതിനൊരു കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു അടുത്ത ദിവസം വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു വീണ്ടും കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന വലിയ കാര്യം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്ന് വരും പക്ഷേ അദ്ദേഹത്തിന് പോലെ ഒരു വലിയ ആൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതായത് വെറുതെ ഹാപ്പി ആയിട്ടിരുന്ന പോലെ വിവാദങ്ങളിലേക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതിനെ അതുപോലെ അക്സപ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ശരിയാണല്ലോ നമ്മൾ ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ പ്രതികരിക്കുന്നതെന്ന് തോന്നും പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകളും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രതികരിക്കുന്ന ആരും ഉണ്ടാവില്ല ഇപ്പോൾ ഒരു ഭരണകൂടം തീരുമാനിക്കുകയാണ് ഇതാണ് അങ്ങനെയൊരു കാര്യം വരാൻ പോകുന്നു അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനും വിവാദം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ അവതരിപ്പിക്കേണ്ടതാണ് ഇന്ന് തിരിച്ചറിയുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം ഇവിടെ ആവശ്യമാണ് ലാലറ്റിന് ഇരിക്കുന്ന പ്ലാറ്റ്ഫോം അത്രയും ശക്തമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാം പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ കുറേ ആളുകൾ അതിനെ കണ്ണും കണ്ണുമൂട്ടി അംഗീകരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്ന് പറയണമെന്ന് തോന്നി പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് അതായത് നമ്മൾ പലപ്പോഴും പറയുമല്ലോ ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ല ഈ ഞാൻ ആന എന്നൊക്കെ പറയുന്നത് പഴഞ്ചൊല്ലിൻ്റെ ഭാഗമാണ് അല്ലാതെ ആളുകളെ ബോഡി ഷെയിം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ആനയ്ക്ക് ആനയുടെ വലിപ്പ് അറിയില്ല എന്ന് പറയുന്നത് ആന ഇത്രയും വലിയൊരു ജീവിയാണ് ഇതൊന്നും അനങ്ങിയാൽ ഒന്ന് തിരിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് അതിനറിയില്ല അതിൻ്റെ വലിപ്പം അതിനറിയില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് സ്വന്തം വലിപ്പം അറിയാതെ പല കുഞ്ഞു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് സമയം കളഞ്ഞ് മെനക്കെടുന്ന കുറേ ആളുകൾ ലാലട്ടം പറയുന്നത് എന്നെപ്പറ്റി ആരെങ്കിലും പറയുന്നതിൽ ഒരു കുഴപ്പമില്ല അവരൊക്കെ പറഞ്ഞോട്ടെ കാര്യം ഞാനിനി ഒരു വലിയ മോഹൻലാലാണ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ് അതിന് നമ്മുടെ ലൈഫിലേക്കും എടുക്കുക കേട്ടോ ഇപ്പം ചില ആളുകളുണ്ട് നമുക്കിപ്പം പറ്റുന്ന കാര്യങ്ങളുണ്ട് പറ്റാത്ത കാര്യങ്ങളുണ്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിച്ച് നമ്മളൊന്നുമല്ലെന്നും നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ ഒക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പണിയും ഇല്ലാത്ത ഒരു ഗുണവും ഇല്ലാത്ത ചില ആളുകൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ആ ട്രാപ്പിൽ വീണുപോകും അവരുടെ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസ് ആണെങ്കിലും അവരുടെ പ്രവൃത്തികളാണെങ്കിലും ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ബാധിക്കാൻ തുടങ്ങും പിന്നെ അവരെ പ്രൂവ് ചെയ്ത് കാണിക്കുക അവർക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം പോലെയൊക്കെ എടുക്കും ഒരു പരിധി വരെ അത് നല്ലതാണ് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്ത് കാണിക്കുകയും അതുവഴി നമുക്ക് പിന്നീട് ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നതും അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യമേ നമ്മളെ നെഗറ്റീവ് അടിക്കുന്ന നമ്മുടെ കുറവുകളെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ആളുകൾക്ക് എന്തോ പ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ നമ്മുടെ ഒരു ഒരു റിയൽ സെൽഫ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള കുറേ ഉള്ള ടാലൻ്റുകളുണ്ടല്ലോ ഇതിനെ നമ്മൾ കുഴിച്ച് മൂടിയിട്ട് വേറെ എന്തിനോ വേണ്ടി പോകുന്ന പോലത്തെ ഒരു പരിപാടി ആയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അതിനെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഞാനാണെന്ന് ആർക്കും പ്രൂവ് ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഒരു തിരിച്ചറിവോട് കൂടി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരായിട്ടും പറഞ്ഞതിന് ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യമാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെ തമിനയിൽ അടിച്ചിട്ടാണ് ആ മീഡിയ ഹൗസ് അത് ഇട്ടത് മലയാളത്തിലൊരു പ്രമുഖ മാധ്യമത്തിനോടുത്ത ഇൻറ്റർവ്യൂലാണ് ലാലേട്ടൻ ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം വന്നിപ്പോൾ പ്രതികരിച്ചത് ഞാൻ സ്ത്രീധനം വാങ്ങിയിട്ടില്ല എൻ്റെ മകൾക്കും സ്ത്രീധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് തൊട്ടടുത്തിരുന്ന് ജിത്തു ജോസഫും പറയുന്നുണ്ട് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടെന്നാണോ പറയാം നമ്മുടെയൊക്കെ ഉള്ളിലൊരു കുട്ടിയുണ്ടല്ലോ അപ്പോൾ നമുക്കെതിരെ ഒരു ആരോപണം വന്നാലോ നമ്മൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യേണ്ടതായി വന്നാലോ എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത കുട്ടികളെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതായത് ഇവിടെ മുഴുവൻ കള്ളന്മാർ നിറഞ്ഞിരിക്കാണല്ലോ എന്ന് പറയുമ്പോഴേ ഞാൻ കള്ളനൊന്നുമല്ല എന്ന് പറയുന്ന നമ്മൾ കള്ളനല്ലായിരിക്കും കള്ളനാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഇന്നർ ചൈൽഡിൻ്റെ ഒരു റെസ്പോൺസ് എന്നുള്ളതിനപ്പുറത്തേക്ക് കുറേ കൂടി ചിന്തിച്ചുകൊണ്ടുള്ളൊരു മറുപടി ലാലേട്ടനെ പോലൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ കാരണം നമ്മൾ ഈ സ്ത്രീധനം എന്ന് പറയുമ്പോൾ കല്യാണത്തിന് തൊട്ട് മുമ്പ് അതാ എനിക്ക് കുറച്ച് ഇത്ര വേണം എന്ന് ഒരാൾ ചോദിക്കുന്നു ആ ഇത്രേ തരാൻ പറ്റുള്ളൂ എന്നൊരാൾ പറയുന്നു എന്ന് പറയുന്ന ഒരു ചുമ്മാ വിലപേശലുണ്ടല്ലോ നമ്മൾ ഈ സിനിമയിലും സീരിയലും കാണുന്ന പോലെ സ്ത്രീധനമായി നിങ്ങൾ എന്ത് തരും എന്ന് ചോദിക്കുന്നു സ്ത്രീധനമായി ഞങ്ങൾ ഇത്ര തരാമെന്ന് പറയുന്നു എന്ന് പറയുന്ന സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ടാഗിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കൈമാറ്റ പരിപാടികളുണ്ടല്ലോ ഇതിനൊക്കെ അപ്പുറത്ത് സ്ത്രീധനം എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ പരിപാടിയാണ് ഒരു സാമൂഹികമായിട്ടുള്ള ഇടപാടാണ് അവിടെ നടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ട് സ്ത്രീധനം ചോദിച്ചു വരുന്നവരോട് ഇറങ്ങിപ്പോടാമെന്നോ അങ്ങനെ എന്തോ പറയാൻ പെൺകുട്ടികൾ തയ്യാറാവണം എന്ന് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് വളരെ വലിയൊരു വിഷയമാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുമുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം ഈ സ്ത്രീധനം എന്ന് പറയുന്നൊരു വിഷയം നമ്മൾ ചുമ്മാ ഡയറക്റ്റായിട്ട് ഒരു മരണം ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഭാവി വധുവിനോട് ആവശ്യപ്പെട്ട സ്ത്രീധന തുകയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളിലും എനിക്ക് ഫീൽ ചെയ്തത് ആളുകൾ കൃത്യമായൊരു പോയിന്റിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നേടിയെടുക്കുക ഒന്ന് അധികാരം രണ്ട് പണം നമ്മളീ പഴയ സെറ്റപ്പിലൊക്കെയാണ് ഈ അധികാരം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടാവുക പക്ഷേ അവരുടെ സ്വത്തുക്കൾ അടുത്ത ആളുകളിലേക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സ്വത്ത് കൈമാറ്റത്തിൻ്റെ കൂടി ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഇടപെടലുകൾ നടക്കുന്ന ഒരു ഒരു സംഭവമാണ് പെൺകുട്ടിക്ക് എന്ത് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് പിന്നെ അത് സ്ത്രീധനമായി പരിണമിക്കുന്നതിനും അത് അങ്ങനെ നിലനിന്ന് പോകുന്നതിനും ഒക്കെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു ഇന്നത് ഒരു കാരണവശാലും തുടരാൻ പാടില്ലാത്തതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു ഈ കാരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വേണമായിരുന്നു നമ്മൾ സംസാരിക്കാം പിന്നെ ഈ പറയുന്ന പോലെ ഇത്ര വേണം ഇത്ര തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ഒരു ഡിസ്കഷൻ മാത്രമല്ല അത് അതായത് ഡയറക്റ്റ് ചോദിച്ച് വാങ്ങിക്കുന്ന വിഷ്വലി നമ്മൾ കാണുന്ന കാര്യം മാത്രമല്ല ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വരിക അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് അതിൽ വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് വളരെ ചെറിയൊരു ഫിലിം പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ആലോ ഇത്രയൊന്നും പറയണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കില്ല പക്ഷേ പെട്ടെന്ന് ഞാൻ കൈ കഴുകി എന്ന് പറയുന്ന ഒരു കാര്യത്തിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ഇൻസൈറ്റ് തരുന്ന നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാലോ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ ചിലത് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാനുണ്ട് എന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കുറച്ചും കൂടി അർത്ഥമുള്ള ആഴമുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നതെങ്കിൽ കുറേ കൂടി ബെറ്റർ ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി അത്രയും വായിക്കുന്ന അത്രയും ജീവിതാനുഭവമുള്ള ഇത്ര സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഇത്രയധികം സൗഹൃദ വലയങ്ങളൊക്കെയുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയിൽ നിന്ന് ലാലേട്ടൻ എന്ന് പറയുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ചും കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം വന്നപ്പോൾ ശ്രീധനത്തിനെ ബേസ് ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതടക്കം പല സ്റ്റേറ്റ്മെൻ്റുകളെ കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇത്രയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടുകഴിഞ്ഞപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയൊരു കാര്യം ഇനി സംസാരിക്കാനുള്ളത് നേരെ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് അതിൻ്റെ ട്രെയിലർ ഡീകോഡിങ് ആണ് അതാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച്